അതൊരു പോയിൻ്റാണ്, ഒരു പോയിൻ്റാണ്. ആ പറഞ്ഞതൊരു പോയിൻ്റാണ്. അതെ, അവൻ പറഞ്ഞതൊരു പോയിൻ്റാണ്. നമ്മളിപ്പോൾ ഒരു മീറ്റിംഗൊക്കെ കൂടുമ്പോൾ, അതല്ലെങ്കിൽ ചില ആളുകളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പറയില്ല, അതെ സുഹൃത്ത് അതൊരു പോയിൻ്റാണ് കേട്ടോ, അതൊരു പോയിൻ്റ്. പോയിൻ്റ് എന്ന് പറയാൻ, യഥാർത്ഥത്തിൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ടുകൾക്കൊക്കെ പോയിൻ്റ് എന്ന് പറയും, കൃത്യമായ പ്രധാനപ്പെട്ട സംഗതികൾക്കും പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, അതൊരു പോയിൻ്റാണെന്ന് പറയുവാൻ അറബിയിൽ എങ്ങനെയാണ് പറയുക? ഹാദി നുക്ത, അത്രയേ ഉള്ളൂ സാധനം. നുക്ത എന്നാൽ പോയിൻ്റ് എന്നാണ് നുക്ത. ഇത് വ്യത്യസ്തമായ ആംഗിളിൽ നമ്മൾ പോയിൻ്റ് ഉപയോഗിക്കുന്നിടത്തൊക്കെയും ആ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അത് ഒന്ന് രണ്ട് ഉദാഹരണം നമുക്ക് പറഞ്ഞു പോകാം. നമ്പർ വൺ, ഹാദി നുക്ത, ഇതൊരു പോയിൻ്റാണ്, ഇതൊരു പ്രധാന പോയിൻ്റാണ്. നിങ്ങളൊരു വിഷയം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിനോട് പറഞ്ഞിട്ട്, സാറേ ഇതൊരു പോയിൻ്റാണ് കേട്ടോ. ഹാദി നുക്ത മുഹിമ്മ, മുഹിമ്മ എന്നാൽ ഇമ്പോർട്ടൻ്റ് എന്നാണ്. ഇമ്പോർട്ടൻ്റ്, ഹാദി നുക്ത മുഹിമ്മ, ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഓക്കെ, പോയിൻ്റ് എന്ന് പറയാം. നമുക്ക് ചില പിന്നെ എന്ത് കിട്ടും, ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ പോയിൻ്റ് അധികം കിട്ടും. ഓന് പോയിൻ്റ് അധികം കിട്ടിയെന്ന് പറയും. ഈ പോയിൻറ്റിനനുസരിച്ചാണല്ലോ ചില ഡാറ്റകൾക്കൊക്കെ വർധനവുണ്ട്. ആ പോയിൻറ്റിനനുസരിച്ച് അവിടെയൊക്കെ നുക്ത എന്ന് പറയും. നുക്തയുടെ പ്ലൂറൽ ബഹുവചനം നുക്കത്ത് എന്നാണ്, നുക്കത്ത് എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഡ്രൈവിംഗ് ചെയ്ത് പോകുന്നവരൊക്കെ ചെക്ക് പോയിൻ്റ് എന്ന് നമ്മൾ സാധാരണ ലോകത്താകെ അങ്ങനെയാണ് ഉപയോഗിക്കുക. അമാമക് നുക്ത തഫ്തീഷ് അങ്ങനെയാണ് പറയാം. ഇവിടെ ചെക്കിംഗ് ഓഫീസ് എന്നല്ല പറയാം, മക്തബ് തഫ്തീഷ് എന്നല്ല പറയാം, നുക്ത തഫ്തീഷ് എന്നാണ് പറയാം, ചെക്ക് പോയിൻ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉദാഹരണം പറയാം, വണ്ടിയിൽ പോവാം. ഇപ്പോൾ ഡ്രൈവർമാർക്കൊക്കെ പറ്റുന്ന പ്രശ്നമാണിത്. വണ്ടിയിൽ പോവാണ്, അങ്ങനെ ചെക്ക് പോയിൻ്റിൽ വെച്ച് വണ്ടി പിടിച്ചിട്ടു. അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓണർക്ക് വിളിച്ച് പറയണം, യാ ഹബീബി വല്ലാഹി അന ഫീ നുക്തത്തി തഫ്തീഷ്, ഫീ നുക്ത തഫ്തീഷ്, ഞാൻ ചെക്ക് പോയിൻ്റിലാണ്. ഫീ നുക്ത തഫ്തീഷ്, ചെക്ക് പോയിൻറ്റിലാണ്. അവിടെ വെച്ചിട്ടായിരിക്കും ചില റെക്കോർഡിക്ക് പ്രോബ്ലങ്ങളൊക്കെയും പുറത്തു വരാം. അപ്പോൾ ചുരുക്കത്തിൽ അത് നിങ്ങൾക്ക് പറയാം, നുക്ത തഫ്തീഷ്. ഇൻതബി അമാമക് നുക്ത തഫ്തീഷ്, എല്ലാ ചെക്ക് പോയിൻറ്റിൻ്റെ മുമ്പ് ഹമ്പുകൾ ഉണ്ടാകും, അവിടെ ബോർഡ് കാണാം. അമാമക് ഇൻതബി, ബി കെയർഫുൾ, അമാമക് നുക്ത തഫ്തീഷ്, നേരെ മുൻഭാഗത്ത് ചെക്ക് പോയിൻ്റ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ചെക്ക് പോയിൻ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയാം, ഇതൊരു പോയിൻ്റാണ്, ഹാദി നുക്ത, ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഹാദി നുക്ത മുഹിമ്മ. ഓക്കെ, ഇനി മുഹിമ്മ ജിദ്ദൻ എന്ന് പറഞ്ഞാലും നോ പ്രോബ്ലം, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത്തരം അറബി വാക്കുകൾ നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നത് പോലെ പറയുന്നതിന് അറബിക്ക് യൂണി വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന വെബിനാറിൽ മറക്കാതെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അറബി ഭാഷ ലോകോത്തര ഭാഷയാണ്. അത് ആ രീതിയിൽ പഠിച്ചെടുത്താൽ എത്രയോ ജോബ് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ശുക്രൻ ലക്കും, അൽഫ് സലാമ. അസ്സലാമു അലൈക്കും.